it. അയ്യോ ദേ ഗുണ്ടബാസ്റ്റ്. ഗുണ്ടബാസ്റ്റിനല്ല ഉണ്ടബാസ്റ്റിൻ. ഇവനൊക്കെ ചുമ്മാ ഗുണ്ടയാണെന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ വിരട്ടി നടക്കയാ. ഒരു കാര്യമില്ല. ഷോ ഒന്ന് പതുക്കെ പറ. അവനെങ്ങാനും കേട്ടാ പിന്നെ നിന്റെ തലമണ്ട പൊളിയും. തീർന്നു, നിന്റെ കാര്യം തീർന്നു. ദേ അവൻ കേട്ടു. ആരാടാ എന്നെ കുറിച്ച് സംസാരിക്കുന്നത്? ജീവിച്ചിരിക്കാൻ ആഗ്രഹമില്ലേ? ഒന്ന് പോ ബാസ്റ്റിൻ. അങ്ങനെ ഇപ്പൊ ഞങ്ങളെ വിരട്ടാ നോക്കണ്ട. ഗുണ്ടയാണത്രേ ഗുണ്ട. തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നോ? താൻ തീക്കട്ടയല്ല, വെറും കരിക്കട്ടയാണെന്ന് ഈ ബനാന ഐലൻഡിലെ എല്ലാവർക്കും മനസ്സിലായി. ഒന്ന് നിർത്തന്റെ ചങ്ങാതി. താനൊന്നും ഇണ്ടാതെ നിന്ന് ഇവനോട് രണ്ട് പറഞ്ഞിട്ട് തന്നെ ബാക്കി. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഞാൻ ഗുണ്ടയാണ്, ഗുണ്ട ബാസ്റ്റിൻ. ഇനി മേലിൽ ഗുണ്ടയെന്നെങ്ങാനും മിണ്ടി പോയാ ഇടിച്ചു നിന്റെ ഷേപ്പിയാ മാറ്റും. ഗുണ്ടയായിട്ടാണോടോ ആ ഞാഞ്ഞൂല് പോലുള്ള സെയിം തന്നെ പഞ്ചഗുസ്തിയിൽ തോൽപ്പിച്ചത്? നാണക്കേടായല്ലോ. അത് ഞാൻ തോറ്റതല്ല, തോറ്റു കൊടുത്തതാ. പിന്നെ ഈ പുളു താൻ സ്വന്തം വീട്ടിൽ ചെന്ന് പറഞ്ഞാ മതി കേട്ടോ. പോയേ പോയേ, ഒരു ഗുണ്ട വന്നിരിക്കുന്നു. കൊച്ചു പിള്ളേരുടെ അത്ര പോലും ശക്തി ഇല്ലാത്ത ഗുണ്ട. പോയേ പോ പോ. ഇപ്പൊ ഞാൻ പോകുന്നു. ബോസ് നാട്ടിലില്ലാത്തത് കൊണ്ട് എന്തൊരു ഫ്രീഡം. എവിടെ വേണേലും പോവാം, എപ്പോ വേണേലും വരാം. അതാരാണ്? ദൈവമേ ഇതെന്ത് അത്ഭുതം! ബാസ്റ്റിൻ, ഗുണ്ട ബാസ്റ്റിൻ ഇരുന്ന് നിലവിളിക്കുന്നു. ഹലോ ബാസ്റ്റിൻ, മിസ്റ്റർ ഗുണ്ടബാസ്റ്റിൻ. ഫ്രെഡിയോ, എന്താണ് പ്രശ്നം മിസ്റ്റർ ഗുണ്ടബാസ്റ്റിൻ? വേണ്ട, എന്നെ ഇനി ആരും ഗുണ്ട എന്ന് വിളിക്കണ്ട, ഞാൻ ഗുണ്ടയല്ല. അപ്പോൾ ബാസ്റ്റിൻ ഗുണ്ടാപ്പണിയിൽ നിന്ന് രാജിവെച്ചോ? അതെപ്പോ? ആ പീക്രി സെയിം എന്നെ പഞ്ചഗുസ്തിയിൽ തോൽപ്പിച്ചില്ലേ, ഇനി ഞാൻ എന്തിനു ഗുണ്ടയാണെന്നും പറഞ്ഞു നടക്കണം? അപ്പൊ അതാണ് കാര്യം. സംഗതി ഞാനും കേട്ടു, ഉള്ളത് പറയാമല്ലോ. ക്ഷീണമായി പോയി കേട്ടോ. നാട്ടുകാരുടെ കളിയാക്കലും എടുത്തിട്ടാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി താനും കൂടെ ബാക്കിയുള്ളൂ. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ആരും കാണാത്ത സ്ഥലത്ത് വന്ന് ചുമ്മാ കണ്ണീര് ഒലിപ്പിച്ചിരുന്നിട്ട് എന്ത് കാര്യം? പിന്നെ ഞാൻ എന്ത് ചെയ്യും ഫ്രെഡി? നാട്ടിലും വീട്ടിലും പോവാൻ പറ്റാത്ത അവസ്ഥയായില്ലേ ഞാൻ. ആ സെയിമിനെ എന്റെ കയ്യിൽ കിട്ടട്ടെ. അതെ, ആ ജെയിമിനെ മാത്രം ഒതുക്കിയത് കൊണ്ട് കാര്യമായില്ല. ഒതുക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് അവരെ നാലുപേരെയും ഒതുക്കണം. എങ്ങനെ? വഴിയുണ്ട്, വാ. എങ്ങോട്ട്? പറയുന്നത് അനുസരിച്ചാൽ മതി. അവൻ ബാസ്റ്റിനെ മലർത്തി അടിച്ച് നമ്മുടെ സെയിം വരുന്നു. ഹായ് സെയിം, അവിടെ നിൽക്കൂ, ഞങ്ങളൊന്ന് കാണട്ടെ. ഹാപ്പി, നമ്മുടെ സെയിമിന് നിറയെ ഫ്രണ്ട്സ് ആയല്ലോ. എല്ലാം ഹാപ്പി കിഡിന്റെ മിടുക്കാണെന്ന് ഞാൻ ചെന്ന് പറയട്ടെ. അയ്യോ, ചതിക്കില്ലല്ലോ. സെയിം, അഭിനന്ദനങ്ങൾ. എന്നാലും ആ ബാസ്റ്റിനെ പഞ്ചഗുസ്തിയിൽ തോൽപ്പിച്ചല്ലോ. ഇതൊക്കെ എന്ത്? എന്നാലും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഞാൻ കുറെ കാലമായി ജപ്പാനിലും ചൈനയിലും എല്ലാം ആയിരുന്നല്ലോ. അവിടുന്ന് ഈ കളരി, കരാട്ടെ, ഗുൺഫു ഇതെല്ലാം പഠിച്ചിട്ടല്ലേ വന്നത്? ആണോ, അത്ഭുതം തന്നെ. ഒരു സെൽഫി എടുത്തോട്ടെ. ഇന്നിതിപ്പോ 937-ാമത്തെ ആളാ സെൽഫി എടുക്കാൻ വരുന്നത്. തെറ്റി തെറ്റി, 939. യെസ് യെസ്, എടുത്തോളൂ. ഫേസ്ബുക്കിൽ ഇടണം കേട്ടോ ക്യാപ്ഷൻ. ഞാൻ പറഞ്ഞു തരാം, വിത്ത് അവർ ന്യൂ ഹീറോ സെയിം. ഓക്കേ, അങ്ങനെ തന്നെ വെക്കാം. താങ്ക് യു. വെൽക്കം. ദൈവമേ, ഇനി എന്തൊക്കെ കാണണം? ചുമ്മാ ഒന്നുമല്ലല്ലോ, ഞാൻ ആ ഗുണ്ടാബാസ്റ്റിനെ തോൽപ്പിച്ചിട്ടല്ലേ. ഹാപ്പി നിനക്ക് പവർ തന്നിരുന്നെങ്കിൽ കാണാമായിരുന്നു. അവരവിടെ തന്നെ ഉണ്ട്, പെട്ടെന്ന് ബാസ്റ്റിന്റെ വിവരം അറിയിക്കണം. എന്നെ ഇവിടെ ഇരുത്തിയിട്ട് ആ ഫ്രെഡി എവിടേക്ക് പോയി? ഇതാണ് ഇവന്റെ ഒക്കെ കൂടെ കൂടിയാലുള്ള കുഴപ്പം. ബാസ്റ്റിൻ, ബാസ്റ്റിൻ, ഗെറ്റ് റെഡി. ഇതിലും നല്ല ചാൻസ് ഇനി കിട്ടില്ല, വേഗം റെഡിയാവ്. താൻ കാര്യം എന്താണെന്ന് പറയടോ ആദ്യം. ആ പിള്ളേരെല്ലാവരും ബനാന ഐലൻഡ് ടൗണിലുണ്ട്. ഇപ്പൊ ചെന്നാൽ അവിടെ വെച്ച് അവരെ കീഴ്പ്പെടുത്താം.
കീഴ്പ്പെടുത്താനോ? എന്തിന്? എങ്ങനെയൊരു മണ്ടൻ! എന്റെ സുഹൃത്തെ നഷ്ടപ്പെട്ട അഭിമാനം വീണ്ടെടുക്കണ്ടേ? ആളുകളെല്ലാം വീണ്ടും ബാസ്റ്റിനെ പേടിക്കണ്ടേ? അത് വേണം. ആ, അതാണ് ഞാൻ പറഞ്ഞത്, അവരെ ടൗണില് ആളുകൾക്ക് മുന്നിൽ വെച്ച് തോൽപ്പിക്കണമെന്ന്. പക്ഷേ ഫ്രെഡി, അത് ഇനി ഒരിക്കൽ കൂടി തോറ്റാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആ പിള്ളേർക്ക് സൂപ്പർ പവറാ. അതിനേക്കാൾ വലിയ പവർ ബാസ്റ്റിന് കിട്ടുന്ന മരുന്ന് എന്റെ കയ്യിലുണ്ട്. അങ്ങനെ ഒരു മരുന്നുണ്ടോ? ഉണ്ടെന്നേ, എന്റെ ബോസ് ഡഗ്ലസ് മുമ്പ് കണ്ടുപിടിച്ച് പരീക്ഷിച്ച് വിജയിച്ച മരുന്നാ. അതെന്ത് മരുന്ന്? അതാണ് പവർ ടോണിക്. വാ, നമുക്ക് തപ്പിയെടുക്കാം, ബോസ് സ്ഥലത്തില്ല. ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ ഫ്രെഡി. കിട്ടും, ഇവിടെ എവിടെയെങ്കിലും കാണും. പവർ ടോണിക് കുടിച്ചിട്ട് വേണം അവന്മാരെ ഇടിച്ച് പറപറത്താൻ. ഇങ്ങ് തരൂ. മൊത്തം കുടിച്ചില്ലേ? അതെ, പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ലല്ലോ. അതായത് ശക്തി കൂടിയതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആ, ഇപ്പൊ കുടിച്ചതല്ലേ ഉള്ളൂ. ഒരു 5-10 മിനിറ്റ് ഒക്കെ എടുക്കും പവർ കിട്ടാൻ. അപ്പോഴേക്കും നമുക്ക് ടൗണിലെത്താം. വാ. ശരി. ദാ കുട്ടികളെ, ബാസ്റ്റിനെ തോൽപ്പിച്ചതിന് എന്റെ വക ചെറിയ സമ്മാനം. അങ്കിൾ, എനിക്ക് ഐസ്ക്രീം വേണ്ട, ബനാന മതി. ഏ, ബനാനയോ? എന്ത് ചെയ്യാൻ അങ്കിൾ, ഇവൻ ഭയങ്കര ബനാന കൊതിയനാ. നിൽക്കടാ അവിടെ. അയ്യോ ബാസ്റ്റിൻ, മക്കളെ ഓടിക്കോ, അവൻ നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ വന്നതാ. ഹാപ്പി, കുഴപ്പമായോ? ലാമി, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്നാ തോന്നുന്നത്. പേടിക്കാ സെയിം, ഹാപ്പി ഇല്ലേ നമ്മുടെ കൂടെ. ആരും പേടിക്കരുത്, ഒരു കൂസലും ഇല്ലാതെ വേണം നിൽക്കാൻ. അവന്റെ പ്ലാൻ എന്താണെന്ന് അറിയണം. ആ ഇത്തിൽക്കണ്ണി ഫ്രെഡി ഉണ്ടല്ലോ കൂടെ. മിക്കവാറും ആ ഫ്രെഡി പീരി കയറ്റി കൊണ്ടുവന്നത് അവനാണ് സാധ്യത. ആർക്കും എന്നെ ഒരു വിലയും ഇല്ല അല്ലേ. നിങ്ങൾ എന്ത് കരുതി, ഞങ്ങൾ ഗുണ്ടകൾ അങ്ങനെ വേഗത്തിൽ പേടിച്ചോടുന്നവരാണെന്നോ? ഒരു പീക്കിരി പയ്യനല്ലേ എന്ന് കരുതി എന്റെ മാസ്റ്റർ ഒന്ന് തോറ്റു കൊടുത്തപ്പോ നിങ്ങൾ കരുതി എന്റെ മാസ്റ്റർക്ക് ശക്തി ഇല്ലാഞ്ഞിട്ടാണെന്ന് അല്ലേ? അങ്ങനെ ചോദിക്കൂ ഫ്രെഡി. എന്റെ മാസ്റ്റർ ബാസ്റ്റിന്റെ ശക്തി കണ്ട് ആരും ബോധം കെട്ട് വീഴരുത്. മാസ്റ്റർ, കാണിച്ചു കൊടുക്ക് താങ്കളുടെ ശക്തി. പവർ ടോണിക് പ്രവർത്തിച്ചു തുടങ്ങി കാണുമോ? പിന്നല്ലാതെ. എങ്കിൽ റെഡി. ഇവന്മാരെന്താ കാണിക്കാൻ പോകുന്നത്? ഹാപ്പി, നമുക്ക് മുങ്ങിയാലോ? ഹയ്യേ, ഒളിച്ചോട്ടം ധീരന്മാർക്ക് ചേർന്നതല്ല സെയിം. എങ്കിൽ ഞാൻ മാത്രം മുങ്ങിയാലോ? ഞാൻ ധീരനല്ലല്ലോ. മിണ്ടാതെ നിൽക്ക് സെയിം. പേടിയുള്ളവർക്ക് ഇപ്പോൾ തന്നെ സ്ഥലം വിടാം. ധൈര്യമുള്ളവർ മാത്രം കണ്ടു നിന്നോളൂ. ഇതാ ബാസ്റ്റിൻ ഒറ്റ ചവിട്ടിന് ഒരു വലിയ മരം മറിച്ചിടാൻ പോകുന്നു. ഫ്രെഡി, അതൊക്കെ നടക്കുവോ? നടക്കും. പവർ ടോണിക്കിന്റെ ശക്തി നിനക്ക് അറിയാഞ്ഞിട്ടാ. ചവിട്ടി മറിക്ക്. ഇങ്ങനെ കോമാളി വേഷം കെട്ടാതെ എന്നിട്ട് പോമണ്ടോ? ഞാൻ അവിടെ നിൽക്കാൻ. ഇന്ന് വല്ലതും നടക്കും. ഹാപ്പി, എന്തിനാ ഓടാൻ പറഞ്ഞത്? ഒരു സൂത്രം കാണിക്കാനാ. എന്ത് സൂത്രം? അവൻ ഇപ്പൊ എത്തും, പെട്ടെന്നാവണം. വിം ബും ബാ, ലോട്ട് ഓഫ് കിഡ്സ്, ലോട്ട് ഓഫ് കിഡ്സ്. പക്ഷെ നമ്മളല്ലാതെ ബാസ്റ്റിന് മാത്രമേ ഇങ്ങനെ കാണാൻ പറ്റൂ. ദേ, അവനിങ് എത്തി, ഓടിച്ചു വിട്. ഇതെന്ത്, ഇത്രയും പേരോ? അടിച്ചോടിക്കടാ ബാസ്റ്റിനെ. അയ്യോ, എന്നെ കൊല്ലുന്നേ, അയ്യോ രക്ഷിക്കണേ. ഇതെന്ത് കഥ? അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ഇനി നിങ്ങളെ ഉപദ്രവിക്കില്ല. അയ്യോ, ഞങ്ങളെ നല്ല ആരെ ഉപദ്രവിക്കരുത്, കേട്ടല്ലോ? കേട്ടു. എങ്കിൽ പോയിക്കോ. പോയിക്കോ. നിങ്ങൾ ഈ നാടിന്റെ മൊത്താണ് കുഞ്ഞുങ്ങളെ.